ഇന്നത്തെ സെഷന് ജോയിൻ ചെയ്ത എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പൊ ഇൻകേസ് ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തോ. എനിക്ക് ഫേസ് നോക്കി സംസാരിക്കുന്നത് വലിയ ഇഷ്ടമാണ്, കാരണം ഞാൻ ഈ സ്ക്രീനിൽ മാത്രം സംസാരിക്കുമ്പോ എനിക്ക് തന്നെ തോന്നിപ്പോവും ഞാൻ എന്താ പറയാ എവിടെയാണ് നോക്കണമെന്നുള്ളത്. അപ്പൊ ഓൾവേസ് എന്താ പറയാ ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ കാണിക്കാൻ പറ്റുന്ന ഫേസ് എല്ലാം കാണിച്ചോ. ലവ് ടു സീ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്നത്തെ ഒരു 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 ബേസിക് ആയിട്ട് പറഞ്ഞു, ഞാനിപ്പോ ഒരു ഒരു പി പി ടി എന്നുള്ളതിനേക്കാളും ഉപരി ഞാൻ തന്നെ എന്റെ ഫേസ് കണ്ടിട്ട് സംസാരിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു സെക്യൂർ ഇൻകം വേണം. ഇപ്പൊ ഇപ്പോഴത്തെ എല്ലാവരുടെയും മനസ്സിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഡെയിലി ഇന്നത്തെ കാശ് നാളെ ഡബിൾ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഡബിൾ ആക്കാം, അങ്ങനത്തെ ഒരു ഒരു രീതി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ജോലിയുണ്ട്, ആ ജോലി വൃത്തിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ജോലി കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു സെർട്ടൻ ഏജ് കഴിയുമ്പോൾ ഒരു റിട്ടയർമെന്റ് എടുക്കണം, എന്നിട്ട് അതിൽ നിന്നൊരു ഇൻകം പാസീവായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻകം സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പൊ നമ്മളെല്ലാവരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തിനാ നിങ്ങൾ ജോലി എടുക്കണമെന്ന് വെച്ചാല് ഒട്ടുമിക്ക ആൾക്കാരും നെഞ്ചത്ത് വെച്ച് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മുടെ പാഷനോ ഇതൊന്നുമല്ല ജോലി എടുക്കുന്നത്. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിഞ്ഞ ഇപ്പൊ ഈ കൂട്ടത്തിൽ എനിക്ക് മിനിമം ഞാൻ പറയാൻ പറ്റും 2% ആൾക്കാരെ പാഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണല്ലോ, ബാക്കി എല്ലാവരും ആക്ച്വലി വർക്ക് ചെയ്യണത് ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആരാണെന്നും സമ്മതിക്കൊന്നും വേണ്ട, ഇൻകത്തിന് വേണ്ടി മാത്രം പണിയെടുക്കണം. പക്ഷെ എന്നാലും നമ്മള് അത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും നമുക്ക് വേണ്ടത് ഇൻകം. അപ്പൊ എന്തിന് ഇൻകം വേണമെന്ന് വെച്ചാല് എന്തിന് നമുക്കൊരു അഡീഷണൽ ഇൻകം വേണം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്ന് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം വേണം, നമ്മുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇൻകം വേണം, പിന്നെ നമുക്കൊരു പാസീവ് ഇൻകം വേണം, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ 9 to 6 ജോബ് വിട്ടിട്ട് എനിക്കൊരു റിട്ടയർമെന്റ് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കൊരു എന്റെ സാലറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വേറൊരു ഇൻകം വേണം. ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു അഡീഷണൽ ഇൻകം വേണ്ടത്. റിട്ടയർമെന്റ് ടൈം നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫ് എന്താ പറയാ പാസീവ്, ഇപ്പോ വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട് എന്തോ നമ്മള് അഡീഷണൽ ഇൻകം അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് എന്ന് ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് വേണ്ടി ഇൻകം ഉണ്ടാക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണ വരെയും ജോലി എടുക്കേണ്ടി വരുന്നു. പുള്ളി ഇംഗ്ലീഷിൽ വൃത്തിയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതിന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മള് ഉറങ്ങണ സമയത്ത് നമുക്ക് വേണ്ടി ഇൻകം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണ വരെ ജോലി എടുക്കേണ്ടി വരും. എനിക്ക് ഉറപ്പുണ്ട് ഈ കൂട്ടത്തിൽ ആർക്കും മരിക്കണ വരെയും ജോലി എടുക്കാൻ താല്പര്യമുള്ളവരില്ല എന്നുള്ളത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും 90-100 വയസ്സുവരെ ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാരാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 60 വയസ്സെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾക്ക് ജോലി എടുക്കാം. ഞാൻ റിട്ടയർമെന്റിനെതിരാണ്, റിട്ടയർമെന്റ് എടുക്കരുതെന്നുള്ള ഒരു അഭിപ്രായ കാരണം. പക്ഷെ എന്ന് പറഞ്ഞാലും പണത്തിന് വേണ്ടി ജോലി എടുക്കുന്ന അവസ്ഥ വരും. 60 വയസ്സ് കഴിഞ്ഞിട്ട് ജോലി എടുത്തോ, പക്ഷെ അത് എന്താ പറയാ കാലത്ത് എഴുന്നേൽക്കണ ആ ജോലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മനോഭാവത്തോടെ എനിക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് ഇനി പൈസ കിട്ടിയില്ലെങ്കിലും ആ ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻകം എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇൻകം വരുത്താനായിട്ട് നമുക്കൊരു കാര്യം വെച്ചാൽ വൃത്തിയായിട്ട് പണിയെടുക്കാം, ആ പണത്തിൽ നിന്ന് ഒരു എക്സ്പെൻസ് കഴിയുക, അത് കഴിഞ്ഞിട്ട് സേവിങ്സ് ഉണ്ടാക്കുക, ആ സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു വഴിയുള്ളൂ. സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതേ കാര്യമുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 ഒബ്ജക്റ്റീവാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഒന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 ഇൻകം ക്രിയേറ്റ് ചെയ്യണം. കാരണം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടും രണ്ടാണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 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 പറമ്പ് വാങ്ങിടാം, അത് ഒരു 10 കഴിയുമ്പോൾ വിൽക്കുക, അതിൽ നിന്ന് ഒരു നമ്മൾ വാങ്ങിയതിനേക്കാളും ഡബിൾ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് വെൽത്ത് ക്രിയേറ്റഡ് ആവും. അതിനാണ് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇൻകം എന്ന് പറഞ്ഞാൽ അതല്ല. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ അസറ്റ് ഉണ്ടാവുകയും ചെയ്യും, അതിൽ നിന്നൊരു ഇൻകം റെന്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് വരാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്ന് വെച്ചാൽ വെൽത്തല്ല. ഇപ്പൊ നമുക്ക് കോടികളുടെ സ്വത്ത് ഉണ്ടെങ്കിലും 10 വയസ്സിൽ ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്.
കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ എന്റെ കുഞ്ഞിലേ തുടങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വീട്ടില് LIC ഏജൻസി ഉള്ള ടൈമിൽ അച്ഛന് LIC ഏജന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചില ടൈമിലൊക്കെ ആൾക്കാർ വലിയ സ്വത്തൊക്കെ ഉള്ളതായിരിക്കും, പക്ഷെ ആ ടൈമിലായിരിക്കും ഫാമിലിയിൽ വല്ല മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് അവർക്ക് കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥ വരും. കാരണം ബ്രെഡ് വിന്നർ ഇല്ലാണ്ടായി, അവർക്ക് വേറെ ഇൻകം ഇല്ല. ആ സമയത്ത് ഈ ചെറിയ പോളിസി അടച്ചത് എന്റെ കട്ടായ ഓക്കെ. അപ്പോ സോറി, അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സ്ക്രീനിന് ബ്ലാങ്ക് ആയിപ്പോയി, അപ്പൊ കട്ടായ വിചാരിച്ചു. അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻകം വേണമെന്നുള്ളത്. അപ്പൊ ഇൻകം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി നമുക്ക് ഒരു ഇൻകം സ്രോതസ് നമുക്ക് ഉണ്ടാക്കി വെക്കുക, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഡിപ്പെൻഡന്റ് ആരാണോ അവർക്കും ആ ഇൻകം സ്രോതസ് ഉണ്ടാക്കി വെക്കുക. അപ്പോ ഇപ്പൊ മിക്ക ആളുകളും ജോലി ചെയ്യുന്ന എസ്പെഷ്യലി NRIs പെൻഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. അപ്പോ ഈ പെൻഷൻ ഉണ്ടാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തോ? നമ്മുടെ ഉത്തരവാദിത്തോ? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമല്ല. അപ്പൊ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ പോണ റിട്ടേണോ ഒന്നുമല്ല, ഇന്ന് സംസാരിക്കാൻ പോണ 10% റിട്ടേണോ 9% റിട്ടേണോ, ശതമാനങ്ങളൊന്നും പറയുന്നില്ല. എങ്ങനെ ഇൻകം ക്രിയേറ്റ് ചെയ്യാന്ന്, കാരണം ഡിഫറെന്റ് തോട്ടാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോ നമുക്ക് എന്താ പറയാ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെന്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോ കൊച്ചിയിൽ 1 crore rupees ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ എത്ര രൂപ റെന്റ് കിട്ടും? ആരെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ചാറ്റിൽ പറയാൻ പറ്റുമോ? 1 crore rupees ഒരു ഫ്ലാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇൻകം ആയിട്ട് കിട്ടും? ആരെങ്കിലും ചാറ്റിൽ പറഞ്ഞാൽ മതി. 25,000 രൂപ. താങ്ക്സ് സുനിൽ. ഓക്കെ, 25,000 രൂപ. അപ്പൊ എല്ലാവരും 25,000 പറഞ്ഞ സ്ഥിതിക്ക് 25,000 ഉറപ്പിക്കാം ഇപ്പൊ. അപ്പൊ 25,000 എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ കിട്ടുന്നത്രയാണ്. 25,000 എന്ന് പറഞ്ഞാൽ കൊല്ലത്തില് ഏകദേശം ഒരു 2.5 lakh rupees, 3 lakh rupees കിട്ടും. 3 lakh rupees 1 crore rupees കിട്ടുന്നത്. അപ്പൊ അത് എത്ര ശതമാനം ഉണ്ട്? 1 crore ക്ക് 3% എന്ന് പറഞ്ഞാൽ, പിന്നെ അതിൽ വേറൊരു കാര്യം വേണം, 25,000 രൂപ കിട്ടി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫ്ലാറ്റ് അടക്കം മെയിന്റനൻസ് ഉണ്ടാവും, ടെനൻസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പെയിന്റ് അടിക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ എത്ര രൂപ കിട്ടും? 25,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം കയ്യിൽ മിനിമം, പിന്നെ ടാക്സ് ഉണ്ട് അതിൽ, സോറി ടാക്സിന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന എത്രയാണ്? കാരണം നമ്മൾക്ക് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എത്ര കിട്ടുന്നുള്ളത്. കാരണം ഈ ഇതില് ടാക്സ് നിങ്ങൾക്ക് വേറെ എങ്കിലും ഒക്കെ ഉണ്ടാവില്ല, പക്ഷെ 1 crore rupees ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3 lakh rupees. 3 lakh rupees മിനിമം 1 lakh rupees അവിടെ പോകും. 2 lakh rupees നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ 2 lakh rupees കയ്യിൽ കിട്ടുന്നുള്ളൂ. അതിനർത്ഥം 2% യീൽഡ് ഉള്ളൂ എന്നുള്ള അതിന്റെ അർത്ഥം, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം, ഇതാണ് ഇൻകത്തിന്റെ പ്രശ്നം. പക്ഷേ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്ലാറ്റ് 1-5 years കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 1 crore വാങ്ങിയ ചിലപ്പോൾ 1.25 or 1.5 crore വിൽക്കാൻ പറ്റും. അപ്പൊ അവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണ്ടാവും, പക്ഷെ ഇൻകം വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് അപ്രീസിയേഷൻ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റും, ഇക്വിറ്റിയിൽ ചെയ്യാൻ പറ്റും. ഈവൻ ഇക്വിറ്റിയിൽ ചെയ്താൽ തന്നെ ഇക്വിറ്റിയിൽ നിന്ന് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ലാഭം ഉണ്ടാവും, ആ ലാഭത്തിൽ നിന്ന് 1% നമുക്ക് കിട്ടാനുള്ള ഒരു ഒരു ചെറിയ സെർട്ടൻ പെർസെന്റേജ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും നല്ല നല്ല കമ്പനികളൊക്കെ, ഇപ്പൊ ITC പോലുള്ള കമ്പനികളിലൊക്കെ നന്നായിട്ട്. ഇനി നാളെ ആരും പറയുന്നുണ്ട് നാളെ ITC എല്ലാം വാങ്ങാൻ ഇൻകം കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറയുന്നത്. അപ്പൊ ITC പോലത്തെ കമ്പനികളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഡിവിഡൻഡുകൾ കിട്ടുന്ന കമ്പനികളാണ്. അപ്പൊ നമുക്ക് അങ്ങനെയും ശരിക്കും പറഞ്ഞാൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് ഇൻകം പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനുകളുണ്ട്. അതിൽ നമുക്ക് എത്രയാണോ അതിൽ നിന്ന് വരുന്ന ഇൻകം വരുന്നത് അത് നമുക്ക് ഇൻകം ആയിട്ട് മന്ത്ലി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ വേറൊരു മെത്തേഡാണ്, ഇപ്പൊ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതിന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്ര രൂപ വെച്ചിട്ട് മാസം എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അതിലുണ്ട്. ഇതും നല്ലൊരു പെൻഷൻ സ്കീമാണ്. പക്ഷേ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഇക്വിറ്റി സ്കീമിൽ ഇട്ടിട്ട് അതിൽ നിന്ന് വിഡ്രോവൽ പ്ലാൻ എടുക്കരുത്. കാരണം ഇക്വിറ്റി പ്ലാൻ ഇട്ടിട്ട് വിഡ്രോവൽ പ്ലാൻ എടുത്താൽ മാർക്കറ്റ് താഴെ ഇരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന 10,000 or 20,000 കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ കുറഞ്ഞിട്ടിരിക്കും. കാരണം നമുക്കത് അറിയണില്ല, കാരണം നമ്മൾ നോക്കുന്നില്ല.
അപ്പൊ ഞാൻ ഈ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് പോയിട്ട് ആ നാളെ ഞാൻ സിസ്റ്റമാറ്റിക് വിഡ്രോൾ പ്ലാൻ ആക്കാം എന്റെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു മാസം ഓക്കെ ആയിരിക്കും. എന്ന് മാർക്കറ്റ് താഴെ പോകുന്നു അന്ന് നിങ്ങളുടെ പൈസ കിട്ടും, പക്ഷെ ക്യാപിറ്റൽ തീരും. അപ്പൊ പിന്നെ അതേമാതിരി ബോണ്ട് വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ മണപ്പുറത്തിന്റെ മുത്തൂറ്റിന്റെ ഒക്കെ ബോണ്ട് അവൈലബിൾ ആണ്. അത് 5 വർഷത്തേക്ക് 7 വർഷത്തേക്ക് ബോണ്ട് അവൈലബിൾ ആണ്. അതിന് ചിലപ്പോ 1% എന്നാലും എഫ് ഡിനേക്കാൾ മെച്ചമുണ്ട് റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളപ്പോ നോക്കേണ്ടത് വെച്ചാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡെറ്റ് ഫണ്ടിൽ എടുത്തിട്ട് വേണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഈ വിഡ്രോവൽ പ്ലാനിലേക്ക് പോകാനായിട്ട്. എഫ് ഡി ഒരു പരിധിവരെ നല്ല വലുത്തുള്ള ആൾക്കാർക്ക്, ഇപ്പൊ നല്ല കോടികളുണ്ട് അവർക്ക്, ഇനി വേറെ റിസ്ക് ഒന്നും എടുക്കണ്ട, എഫ് ഡിയിൽ ഇട്ടാൽ മതി, ഒരു 5% താഴെയായിട്ട് നല്ലൊരു റിട്ടേൺ കിട്ടും. ഇതിലും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഓപ്ഷൻ. പക്ഷെ ഇത്തരം വെൽത്ത് ക്രിയേഷനിൽ നമുക്ക് ഇൻകം എടുക്കാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ ഒത്തിരി ഇൻകം ജനറേറ്റിംഗ് പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന കമ്പനികളൊന്നും ഞാൻ പറയണില്ല, പക്ഷെ എങ്ങനെ പൊതുവെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് മെയിൻ ആയിട്ട് എങ്ങനെ ഇൻകം ജനറേഷൻ നമുക്ക് നടത്താം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇൻകം ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മിക്കവർക്കും അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവരുടെ മുന്നിൽ കാണുന്നത് ഇന്ന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയുക സ്വിംഗ് ട്രേഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട് ഇൻട്രാഡേ ട്രേഡ്, പൊസിഷണൽ ട്രേഡ്. ഇതൊന്നല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ ശരിക്കും ഞാൻ പറയണമെന്ന് വെച്ചാൽ അതൊന്നും അതൊക്കെ ഫുൾ ടൈം എന്ന് പണിയാ. കാരണം ഒരു നല്ല കരിയറിൽ സക്സസ്ഫുൾ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കമ്പനിയിൽ ചെയ്യണമാർക്ക് പറ്റിയ പണിയല്ല ഞാൻ ഈ പറഞ്ഞതൊന്നും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു നിഫ്റ്റിയുടെ ഒരു പൊസിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുമോ? നിങ്ങളൊരു ഒരു 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 ജോലി എടുക്കുന്ന ടൈമിൽ, എസ്പെഷ്യലി കരിയറിൽ സീരിയസ് ആയിട്ടിരിക്കണവര്, ഞാൻ പല എന്റർപ്രീനേഴ്സിനോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയീസ് ഓഫീസിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ഇഷ്ടമാണ്, ഇവർ കംപ്ലീറ്റ്ലി നോ ആണ് നിങ്ങൾ. കാരണം വേറെ ഒന്നല്ല, ഈ സ്ഥാനം പൊസിഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധ ഇവിടെ വരത്തില്ല. കാരണം എന്റെ കാശ് എപ്പോ പോകുന്നുള്ള ടെൻഷനിലാണ് ഞാനിരിക്കുന്നത്. ആ ടൈമിൽ ഞാൻ എങ്ങനെ മീറ്റിംഗിൽ ഇരിക്കാൻ പറ്റും? ഈ ഒരു കാരണം കൊണ്ട് ഞാൻ ശനിയാഴ്ച മീറ്റിംഗ് വെക്കണം. കാരണം അങ്ങനെയാവുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല, കാരണം മാർക്കറ്റ് ഇല്ലാത്ത ദിവസം. ഓക്കെ, ഞാൻ അല്ലെ ഞാൻ ട്രേഡ് ചെയ്യാറില്ല, പക്ഷെ എന്തായാലും പറഞ്ഞു. പക്ഷെ ഈ ഒരു ഇന്ന് കൂടുതൽ സംസാരിക്കുന്നത് എങ്ങനെ ഇൻകം ജനറേറ്റിംഗ് പ്രൊഡക്ട്സ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മൾക്ക് ഒരു ഇൻകം ജനറേഷൻ പ്രൊഡക്ട്സിൽ പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഒരു ഇൻകം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇത് കാണുന്നുണ്ട് ഞാൻ എഴുതിയത് ഇൻകം എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എത്ര രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. കാരണം നമ്മളിപ്പോ ഒരു അപ്രീസിയേഷൻ വേറെ, ഇൻകം വേറെ. ഇൻകത്തിൽ നിന്ന് നമുക്ക് എത്ര രൂപ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ സ്കീമിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്, ഒന്ന് അതിന്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഇവിടെ ഇൻകം ജനറേഷൻ. അപ്പൊ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് ഇപ്പോ ഒരു ലാൻഡ് വാങ്ങി, ലാൻഡ് നമ്മൾ ഇത്ര രൂപയ്ക്ക് കൊടുക്കുന്നു, അതിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വാങ്ങി ആ ലാൻഡ് കൊടുത്തു, അതിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ പറയും. ഇത് എന്ന് പറഞ്ഞാൽ അതെന്താ, അയിൽ എത്ര കിട്ടുന്നു, ഈ റെന്റ് കിട്ടുമ്പോ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ബാധിക്കും. ഒന്ന് ഇതിന്റെ ഈ ഇല്ലത്രയും അറിയണം, എത്ര രൂപ എത്ര ശതമാനം കിട്ടുന്നു, 1 കോടി രൂപയുടെ സാധനം വെച്ചിട്ട് നമുക്ക് എത്ര രൂപ കിട്ടുന്നുള്ളൂ, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഇതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ട കാര്യം ഇതിന്റെ റിസ്ക് എന്താണെന്നുള്ളത്, ഈ ഈൽഡ് കിട്ടുന്നതിന്റെ റിസ്ക് എന്താന്നുള്ളത്, ഇനി ഇത് കുറയോ കൂടുകയോ എന്താണ് ഇതിൽ നടക്കുന്നുള്ളത്, ഇനി ഇതിന് വളരെ ഇത് ഇതിനുമെല്ലാം ചെലവുണ്ടാവും, ടാക്സ് ഉണ്ടാവാം, ഇപ്പൊ മെയിന്റനൻസ് ഉണ്ടാവാം, ഇതെല്ലാരും ബാധിക്കും. ടാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ നിൽക്കുന്നത് 30% ബ്രാക്കറ്റിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻകം കൂടി വരുന്നുണ്ട്, അതിന് 30% പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 70,000 കിട്ടുന്നുള്ളൂ. കേൾക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, പക്ഷെ ആസ് എൻ ഇൻഡിവിജ്വൽ അപ്പൊ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്
അതിനെ പറ്റി പിന്നെ പറയാം. എന്നാലും വളരെ സിമിലർ, എന്റെ പേരിൽ തന്നെ വാങ്ങണോ അതോ എന്റെ വൈഫിന് ഇൻകം കുറവാണോ അവരെ വേണ്ടി വാങ്ങിയാൽ മതിയോ, ഇത് ഇത് എല്ലാവരും ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അത് 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 പ്ലാനിങ്. ഞാൻ ടാക്സ് പറ്റിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, എന്നാലും ഈ ഒരു കേസ് നമ്മൾ ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്കീമിൽ പൈസ ഇട്ടു, എന്നിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ ആ പൈസ നമുക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശമില്ല. അത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഞാനിപ്പോ ഒരു ഒരു ബൾക്ക് പണം കൊണ്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം എത്ര കാലത്തേക്ക് ലോക്കിനാണ് എന്ന് എനിക്ക് പൈസ എടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇൻ കേസ് ഞാൻ ഈ പൈസ കൊണ്ടിട്ടു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത ജനറേഷന് എത്ര രൂപ കിട്ടും, എന്തെങ്കിലും ഇൻഷുറൻസ് ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഡെത്ത് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിട്ടു, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഭയങ്കര ഒഴിക്കും. കാരണം എപ്പോ വേണമെങ്കിലും പൈസ എടുക്കാനുള്ള അവകാശം ഉണ്ടാവും. ഇവൻ നമുക്ക് വേണമെങ്കിലും എടുക്കാം, നമ്മുടെ കാലശേഷം ഫാമിലിക്ക് എത്രയാണോ ഇട്ട കാശ് അത്രയും കിട്ടും. പക്ഷേ ഇൻഷുറൻസ് പ്രൊഡക്റ്റിലാണ് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ഒഴിക്കും. കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല പൈസ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ഫാമിലിക്ക് കിട്ടുന്നത് ഡെത്ത് ബെനിഫിറ്റ് കിട്ടും. ചിലപ്പോ ഇട്ടേക്കണതിന്റെ 10 times കിട്ടാം, പക്ഷേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അങ്ങനെയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏതാണ് നല്ലതെന്ന് പറഞ്ഞില്ല, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഏതാണ് നല്ലതെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, ഈ ഒരു സിനാരിയോയില് എനിക്ക് എന്താണ് ആവശ്യമുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ പറയണമെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ പറയണമെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ നല്ലതാണ്. കാരണം ടാക്സ് ഒന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ് ടു 1.5 lakh വരെ നമുക്ക് ഇന്ത്യയിലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് അത്രയും കുറച്ച് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ വാങ്ങുന്ന സമയത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് ആ പൈസ കിട്ടുന്ന മെച്യൂരിറ്റി പണം ഉണ്ടല്ലോ, അതും നമുക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും. അപ്പൊ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വളരെ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യം വെച്ചാൽ ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോ ഉള്ള ഒരു കാര്യം വെച്ചാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും പൈസ തിരിച്ചെടുക്കാം എന്നുള്ള സ്വാതന്ത്ര്യം അവിടെ മിസ്സാവരുത് എന്നുള്ളതാണ് ഇൻഷുറൻസ് പ്രൊഡക്റ്റിലെ ഒരു പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോ ലിക്വിഡിറ്റി വളരെ കുറവാണ്. പിന്നെ ഉള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ ലോൺ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിന് ഏകദേശം ഇപ്പൊ LIC ആണെങ്കിൽ 9.5% 9% അതൊക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പൈസ അവിടെ കിടക്കും, ലിക്വിഡിറ്റി ഇല്ല, പക്ഷെ എനിക്ക് അതിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും പൈസ ഇവിടെ കൊണ്ടുവരേണ്ടത് കാര്യം വെച്ചാൽ എനിക്ക് ഇനി പെട്ടെന്ന് കാശ് ആവശ്യമില്ലാത്ത പൈസ ഇവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടും, റേറ്റ് ഓഫ് റിട്ടേൺ എത്ര കിട്ടും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. റിട്ടേൺ നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി സ്കീമിലാണെങ്കിൽ നമുക്ക് ഒരു 10% കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി നമ്മളൊരു 5 years മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇൻഷുറൻസിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്റ്റഡി എടുത്ത് നോക്കേണ്ടതായിരിക്കാം, എപ്പോഴും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു ഇപ്പൊ ട്രഡീഷണൽ പ്രൊഡക്റ്റുകളിൽ 3% കിട്ടും, അല്ലെങ്കിൽ മാക്സിമം ഒരു 6% അല്ലെങ്കിൽ താഴെയായിട്ട് നിൽക്കുള്ളൂ, 5.5% 6% ഇതാണ് കിട്ടാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഒരിക്കലും ഇതിനെ ഇക്വിറ്റി റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ യൂലിപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും സാധാരണ ഒരു ഇൻകം പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. പറയുമ്പോൾ നിങ്ങൾ ഇട്ടതിന്റെ ഡബിള് കിട്ടും എന്നൊക്കെ പറയാം, പക്ഷെ ഡബിള് കിട്ടും എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും 10 years കഴിഞ്ഞിട്ടായിരിക്കും. കാരണം 10 years കഴിഞ്ഞിട്ട് ഡബിള് കിട്ടുമ്പോൾ അതിന്റെ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ റിട്ടേൺ ഉണ്ടാവും. നമ്മൾ ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഇത് ഞാനെന്റെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഇത് പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇത് 10 years കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസരം 5% റിട്ടേൺ അല്ലെങ്കിൽ 6% റിട്ടേൺ എന്ന് വെച്ചാൽ വളരെ നല്ല റിട്ടേൺ ആണ്. കാരണം ഇപ്പോഴത്തെ പോക്കനുസരിച്ചിട്ട് മിക്കവാറും FD കിട്ടാൻ പോകുന്ന കിട്ടാൻ ഒന്നില്ലെങ്കിൽ 10 years കഴിഞ്ഞാൽ 3% കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇനി 10 years കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വേണ്ടാവും, നിങ്ങൾ പൈസ ഇടുന്നതിന് ഒരു 0.5% നിങ്ങളുടെ ഞങ്ങളുടെ ഫീസ് ആയിട്ട് തരണമെന്ന് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും ഒഫീഷ്യൽ അല്ല, പക്ഷെ അതിനും ചാൻസ് ഉണ്ട്. കാരണം ചില രാജ്യങ്ങളിൽ ഇപ്പൊ പൈസ വെക്കുന്നത് ഏതായാലും ലോക്കർ പോലെയാണ്.
അപ്പൊ ഈ റിട്ടേൺ ഈ റിസ്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റിൽ ഇടുമ്പോൾ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു ഒരു ഏറ്റവും വലിയൊരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ഇത്ര പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല, കാരണം നമുക്ക് റെന്റ് കൊടുത്തിന് നമ്മുടെ ബിൽഡിംഗ് കൊടുത്താൽ കിട്ടുന്നതിനേക്കാളും ബെറ്റർ റിട്ടേൺ ആയി, അല്ലെങ്കിൽ ബാങ്ക് എഫിനേക്കാളും അഷ്വറിറ്റി ഉണ്ട്. കാരണം ഇവര് കമ്മിറ്റഡ് ആയിട്ട് പറഞ്ഞു ഇത്ര രൂപ തരാം നമുക്ക്. ഇനി പറഞ്ഞ മാർക്കറ്റ് റിസ്ക് ആണ്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മാർക്കറ്റ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൈസ പൈസ ഇടുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫ്രോഡ് എന്ന് പറഞ്ഞ റിസ്ക് ഉണ്ടാവില്ല. പൊതുവെ ഫ്രോഡ് എന്ന് പറഞ്ഞ റിസ്ക് ഉണ്ടാവില്ല. ഉള്ള റിസ്ക് വെച്ച് മാർക്കറ്റ് റിസ്ക് ആണ്. കാരണം ഇന്ന് നമ്മൾ ഇട്ടേക്കുന്ന പൈസ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ എന്റെ പൈസ താഴെ പോകും. പക്ഷെ അന്ന് ഞാൻ ഇട്ടേക്കുന്ന കമ്പനി നല്ല കമ്പനി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വാങ്ങാനായിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഓവറെ വീഡ് ഓഫ് ടൈം മാർക്കറ്റ് മുകളിലേക്ക് വരും, അല്ലെങ്കിൽ ആ കമ്പനി മുകളിലേക്ക് വരുമ്പോ അത് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ആ മാർക്കറ്റ് താഴെ പോകുന്ന സമയത്ത് എന്റെ പൈസ താഴെ പോകാനുള്ള റിസ്ക് എനിക്കുണ്ട്. അതിനാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞത്. ആ ഒരു റിസ്ക് സാധാരണ കേസിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ യൂണിപ്പ് അല്ല മാർക്കറ്റ് ലിങ്ക്ഡ് അല്ലാത്ത ട്രഡീഷണൽ പോളിസികളിൽ അങ്ങനെയില്ല. കാരണം ആ റിസ്ക് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം എനിക്ക് മാർക്കറ്റിൽ എങ്ങോട്ട് പോകുന്നുള്ള എസ്പെഷ്യലി ഒരു റിട്ടയർമെന്റ് അടുത്തിരിക്കുന്ന ആൾക്കാർ, അത്തരം ആളുകൾക്ക് ഒരിക്കലും എന്താ പറയാ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. അവരൊരു പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള റിട്ടേൺ ഇന്ന ടൈമിൽ കിട്ടിയിരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഇവരെ തലയിലുള്ളൂ. അതിന് പറ്റിയ പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ട്രഡീഷണൽ പോളിസികൾ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡെത്ത് ബെനിഫിറ്റ്. അപ്പൊ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഞാൻ ടേം ഇൻഷുറൻസ് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇത്തരം പോളിസികൾ എടുക്കുമ്പോൾ മിക്കവാറും 10 times ട്രഡീഷണൽ പോളിസി എടുക്കുമ്പോൾ 10 times നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് പ്രീമിയത്തിന്റെ അതിന്റെ 10 times നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് ഒരു 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 കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് 5 വയസ്സായിട്ടുള്ളൂ എന്ന് വെച്ചാൽ അടുത്ത 10 വർഷം വരെ കുട്ടി ഡിപ്പെൻഡന്റ് ആണ്, അല്ല അടുത്തൊരു 15 വർഷം വരെ കുട്ടി ഡിപ്പെൻഡന്റ് ആണ്. ആ സമയത്ത് ഒരു പോളിസി ആയിരുന്നു, ആ പോളിസിയുടെ ഫസ്റ്റ് പ്രീമിയം 10 lakh വരും, പിന്നെ എല്ലാ വർഷവും 10 lakh വരും, അല്ലെങ്കിൽ 1 lakh വരും എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വർഷമാണ് നമ്മൾക്ക് മരണപ്പെടണമെന്നുണ്ടെങ്കിൽ ആ പ്രീമിയത്തിന്റെ 10 times ഫാമിലിക്ക് കിട്ടും. പക്ഷെ മ്യൂച്വൽ ഫണ്ടിലാണ് ആ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് കിട്ടുന്നത്, ആ പൈസ അതിന്റെ അപ്രീസിയേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന ബെനിഫിറ്റ് അവിടെ നമുക്ക് ആ പറയണ നമ്മൾ ആ ടൈമിനുള്ളിൽ മരിച്ചു കഴിഞ്ഞാൽ ഈ, കാരണം ഇതും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്തുകൊണ്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സ്കീമാണ് അതിന്റെ പേരിൽ തന്നെ. ഇതാണ് മെയിൻ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റിംഗ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യങ്ങൾ. പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതില് പല പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വളരെ ഇപ്പൊ LIC അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ വളരെ വളരെയധികം ഹിറ്റായിട്ടുള്ള ഒരു 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 പോളിസിയാണ് ഇപ്പോ എനിക്ക് വീഡിയോ എന്നെ കാണുന്നില്ല. വീഡിയോ എങ്ങനെ ആരും ഇപ്പൊ കാണുന്നു കാണുന്നുണ്ടോ എന്റെ വീഡിയോ? ജസ്റ്റ് എന്റെ വീഡിയോ നോക്കാം. ഞാൻ മറ്റേ പോസ്റ്റ് ഓക്കെ ഓക്കെ ഫൈൻ താങ്ക് യു. ആ അത് മാറിയാ. ഓക്കെ ഓക്കെ ശരി ഓക്കെ സോറി. ഓക്കെ ഇപ്പൊ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഓപ്ഷൻസ് അവൈലബിൾ. ഇപ്പൊ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻസ് ആയിട്ട് പറയുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് വന്നെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള പറയുന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ബൾക്കായിട്ട് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അന്നേരം ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് റിട്ടയർമെന്റ് അടുത്തിരിക്കുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും
ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ വേണം എനിക്ക്. എന്റെ റിട്ടയർമെന്റ് ടൈമിൽ എനിക്ക് മാസത്തിൽ ഒരു 50,000 രൂപ എനിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് പറ്റിയിട്ടുള്ളതിന് ഒരു ബൾക്കായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അത് ഒന്നിലാന്നല്ലെങ്കിൽ പിറ്റേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെൻഷൻ എടുക്കാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൽ ഒരു ഇൻകം എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇമ്മീഡിയറ്റ് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് പെൻഷൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പറഞ്ഞ വെച്ചാൽ വൈകിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ ഭാഷയിൽ പറയുന്ന ഇത് ഇത് ഓൾമോസ്റ്റ് ഇതിന് ആന്വിറ്റി പ്ലാൻ എന്ന് പറയാം. ഇതിന് പറഞ്ഞ ഇതിന് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ പെൻഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും പറഞ്ഞ പെൻഷൻ അല്ല, അവരുടെ ആന്വിറ്റി പ്ലാൻസ് ആണ്. അപ്പോ ഇതില് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഈ കുറച്ച് വൈകിക്കാം, ഡെഫേർഡ് എന്ന് അവർ പറയും. ഇതിനല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡിലേഡ് പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതില് ചെയ്യണം വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ നമുക്കിപ്പോ അത്യാവശ്യം ഒരു ഒരു വെൽത്ത് ഉള്ള ഒരാളാണ്. നമുക്കപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം വെച്ചാല് അവർ ഇപ്പൊ തന്നെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും എത്ര രൂപ എനിക്ക് എന്റെ കാലാകാലങ്ങളിലേക്ക് എനിക്ക് പെൻഷനായിട്ട് കിട്ടുന്നുള്ളത്. ഇതില് രണ്ട് ഓപ്ഷൻ നമുക്കുള്ളതെന്ന് വെച്ചാല് ഓക്കെ, ഇപ്പൊ എന്റെ വീഡിയോ കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഒന്ന് ഉള്ളത് വൺ ടൈം നമുക്ക് ഒരു ബൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒന്നില്ലാതെ പിറ്റേ ദിവസം തന്നെ ഇൻവെസ്റ്റ് നമ്മുടെ അടുത്ത മാസം തുടങ്ങി നമുക്ക് പൈസ വരുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ ഇടുന്നുണ്ടെങ്കിൽ അപ്പൊ ഇമ്മീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിൽ നമുക്ക് ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 5% എനിക്ക് ഏതാണ്ട് കിട്ടുന്നത്. അപ്പൊ 50,000 രൂപ വെച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇമ്മീഡിയറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ശതമാനം ഈ പറഞ്ഞ ഫിക്സ് വളരെ ചെറുതായിരിക്കും. എന്നാലും ഇതിനൊരു FD ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ ഈ 50,000 രൂപ തന്നെ നമ്മുടെ ജീവിതാവസാനം വരെ ഇത് കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ഇത് കുറവായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും ഇനി അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ 5% റിട്ടേൺ കിട്ടുന്ന FD റിട്ടേൺസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആ സമയത്ത് നമുക്ക് ഇത് എന്തുകൊണ്ടും നല്ല ഒരു സ്കീമാണ്. ഇനി അടുത്ത ഓപ്ഷൻ വെച്ചാല് ഡിലേഡ് പെൻഷൻ വെച്ചാൽ നമുക്ക് 1 വർഷം തുടങ്ങിയിട്ട് 10 വർഷം വരെ നമുക്ക് വൈകിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 1 വർഷം തുടങ്ങിയിട്ട് 10 വർഷം വരെ നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇൻകം വൈകിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എത്ര മാത്രം നമ്മൾ ഡിലേ ചെയ്യുന്നു, 1 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 5% പകരം ഏകദേശം 5.5% കിട്ടും. പിന്നെ ഒരു 2 വർഷം ആണെന്നുണ്ടെങ്കിൽ അതിൽ 6% കൂടും. അങ്ങനെ അങ്ങനെ എത്ര മാത്രം വൈകിക്കുന്നു അത്രമാത്രം നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ 40 വയസ്സ് അയാൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോ ഇയാൾക്ക് 50-ാമത്തെ വയസ്സിലായിരിക്കും ഇയാളുടെ ഈ പറഞ്ഞ ആന്യൂറ്റി നമുക്ക് തുടങ്ങുന്നത്. ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ കുഴപ്പമൊന്നാണ്, കുറച്ച് സ്ലോ ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ കേട്ടോ. ഇവിടെ ഹലോ, ഓക്കെ, ഞാൻ നെറ്റിന്റെ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? സാർ പറയുന്നത് കേൾക്കാം, പക്ഷെ സാറിന്റെ വീഡിയോ ഫ്രീ ഫ്ലോയിങ് അല്ല. ഓക്കെ, ഇമേജ് ആയിട്ട് മൂവ് ചെയ്യും ആണോ? ഓക്കെ, അപ്പൊ ഞാനൊരു ഇവരൊന്ന് ചെക്ക് ചെയ്യട്ടെ നെറ്റിന്റെ സ്പീഡ്. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ സമയം ചെക്ക് ചെയ്യുന്നുള്ളു. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു സജഷൻ കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത സജഷൻ തന്നായിരിക്കും. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത്, പക്ഷെ എനിക്കൊന്ന് ബാൻഡ് വിഡ്ത്ത് കൂടുന്നു എന്നുള്ളതാണ് വേറൊരു ഒരു ഒരു പ്രശ്നം പറഞ്ഞാല്. ഇതൊന്നും നോക്കട്ടെ, ഞാൻ എനിക്കുള്ള ഡിഫിക്കൽട്ടി ഞാൻ സഹിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട്, എന്റെ വീഡിയോ എല്ലാം ബെറ്റർ ഉണ്ടോ അതോ? ഓക്കെ ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ തുടങ്ങിയത് ഇപ്പൊ ഇനി സമയം കളക്കാൻ, ഇപ്പൊ തന്നെ 11:30. അപ്പോ നമ്മൾ ഹലോ സാർ. ഓക്കെ സാർ, കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ ഫൈൻ. അപ്പൊ ഇതില്
നമ്മളിപ്പോ ഒന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു പെൻഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പെൻഷനെ പറഞ്ഞു, പെൻഷൻ നല്ല ആക്ച്വൽ വേർഡ്. പക്ഷെ നമുക്കൊരു ഇൻകം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 5% എന്നുള്ള രീതി കിട്ടും. വെച്ചാൽ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 50,000 രൂപ വെച്ചിട്ട് എല്ലാ വർഷവും കിട്ടും. അത് മാസത്തിലും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോ 50,000 ÷12 അതായിരിക്കും കിട്ടുന്ന മാസത്തിലുള്ള കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ടാണെങ്കിൽ. ഇനി അതല്ല, നമ്മൾ പറയുന്നത് എനിക്ക് ഇപ്പൊ പെൻഷൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പൊ എനിക്ക് ഇൻകം ഉണ്ട്, എനിക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇൻകം ആവശ്യമുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ശതമാനം കൂടും. അപ്പൊ ഈ പറഞ്ഞ 5% വരെ 10% കൂടും, കാരണം ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൽ ശതമാനത്തിൽ കൂടും. അപ്പൊ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാല് 10 വർഷം കഴിഞ്ഞാണ് എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻകം ഏകദേശം 1 ലക്ഷത്തിന് മുകളിലായിരിക്കും. ഈ 1 ലക്ഷത്തിന് മുകളിൽ വെച്ചാൽ നമുക്ക് മാസത്തിൽ എടുക്കണമെങ്കിൽ 1 ലക്ഷം ÷12 അങ്ങനെ ഇൻകം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എസ്പെഷ്യലി നമുക്ക് ഇത് ഇതെല്ലാരും നമ്മുടെ ചോയ്സാണ്. നമ്മൾക്ക് എത്ര ഇൻകം ഉണ്ട്, എനിക്ക് ഇൻകം എങ്ങനെ സെക്യൂർ ആക്കണം, അങ്ങനൊരു ആഗ്രഹമുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരം പോളിസികൾ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു നല്ലൊരു പോസിബിലിറ്റിയും കൂടി ഇതിലുള്ളത് എന്ന് വെച്ചാല്, ഇതിൽ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ജോയിന്റ് ഹോൾഡറെ കൂടി ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മുടെ പേരിലും നമ്മുടെ അടുത്ത ഡിപെൻഡന്റ് ആയ വൈഫോ കുട്ടികളുടെ പേരിലോ നമുക്ക് ജോയിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇൻകം കിട്ടിക്കഴിയും, നമ്മുടെ കാലശേഷം ആ ഇൻകം ഈ പറഞ്ഞ ആരാണോ ജോയിന്റ് ഹോൾഡർ അവർക്കും കൂടിയും കിട്ടും. അപ്പൊ നമ്മള് ആസ് എൻ ഇൻഡിവിജ്വൽ ബ്രെഡ് വിന്നറുടെ ഇൻകം സെക്യൂർ ചെയ്യണോ, ഒപ്പം തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഡിപെൻഡന്റിന്റെ ഇൻകം അവിടെ സെക്യൂർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ആ പ്രൈമറി ഹോൾഡറും സെക്കൻഡറി ഹോൾഡറും മരണശേഷം ഒരു ബൾക്ക് പണം, ഇപ്പൊ ബൾക്ക് പണം വെച്ചാൽ എത്രയാണോ 10 ലക്ഷം ഇട്ടേക്കണ 10 ലക്ഷം ₹ തന്നെ ഈ പറഞ്ഞ നോമിനിക്കും കിട്ടുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ പൈസ നമുക്ക് നഷ്ടമാകുന്നില്ല, പക്ഷെ ആ 10 ലക്ഷം ₹ ഇപ്പൊ ഒരു പൈസ ഇട്ടിട്ട് ഒരു 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം കിട്ടുന്നുള്ളൂ, അതിൽ അപ്രീസിയേഷൻ സംഭവിക്കുന്നില്ല, എത്ര രൂപ ഇട്ടെങ്കിൽ അത്ര രൂപ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നടന്നേക്കണം വെച്ചാൽ ഈ പറഞ്ഞ 20 വർഷം ഈ പറഞ്ഞ ആരാണോ പൈസ ഇട്ടേക്കുന്നത് അയാൾക്ക് ഒരു ഇൻകം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ തരം പോളിസികൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരു ഐഡിയ തരുന്നുണ്ട്. കാരണം നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് ബൾക്ക് പണം ഉണ്ടെങ്കിൽ. അതല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ടോ എനിക്കൊരു ഇൻകം വേണമെന്നൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് കിട്ടില്ല എന്നൊരു ഒരു സംശയം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ബൾക്ക് പണം നമുക്ക് ഇടാനും അത് ഓക്കെ. ഇപ്പോ ഡിലേഡ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷം ഉണ്ടെന്നുള്ളൊരു ഒരു 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 കാര്യം വെച്ചിരിക്കും. ഇപ്പൊ നമുക്ക് 10 വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ 5% 10% വരെ ആവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, 40 വയസ്സിൽ നമ്മൾ 10 ലക്ഷം രൂപ ഇട്ടു. അപ്പൊ നമ്മൾ 10 വർഷം കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 5% 10% വരെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ പറഞ്ഞു തരും. അപ്പൊ അതിനർത്ഥം 1 ലക്ഷം വെച്ചിട്ട് കൊല്ലം കിട്ടുന്നു. ഇദ്ദേഹം ഒരു എന്താ പറയാ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നു, എന്നാൽ 30 വയസ്സ് വരെ ഇയാൾക്ക് ഈ പറഞ്ഞ 1 ലക്ഷം വെച്ച് കിട്ടുകയും ചെയ്യും. ഇയാളുടെ മരണശേഷം വൈഫ് അന്ന് ഇനി ബാക്കി ഒരു 10 വർഷം കൂടി ജീവിച്ചിരിക്കണെങ്കിൽ അവർക്കും ഒരു 10 വർഷം കൂടി കിട്ടും 1 ലക്ഷം ₹. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു 40 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ പറഞ്ഞ നോമിനിക്ക് ഈ പറഞ്ഞ 10 ലക്ഷം ₹ തിരിച്ചിരുന്നത്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. പക്ഷേ അധികം കാലം ജീവിച്ചിരുന്നല്ലെങ്കിൽ ഇൻകം കുറവാകും, പിന്നെ അതേപോലെ തന്നെ അധികം കാലം ജീവിച്ചിരുന്നാൽ നോമിനിക്ക് കിട്ടുന്ന 10 ലക്ഷത്തിന് വാല്യൂ ഉണ്ടാവില്ല. ഇത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങള് നീണ്ടു പോവാനായിട്ട് എപ്പോഴും സഹായിക്കുന്നുള്ള ഒരു പോളിസിയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇത് പല പല കമ്പനികൾക്ക് ഇതിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതെപ്പോഴും നമുക്കൊരു ഒരു ഇൻകം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്കീമാണ്. പക്ഷെ ഇതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കും, ഇത് വളരെ നഷ്ടമല്ലേ, 5% കിട്ടുന്നുള്ളൂ, നമുക്കിപ്പോ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 10% കിട്ടില്ലേ, അങ്ങനെയൊക്കെ ഒരു സംശയമുള്ള ഒരു കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്നുമില്ല. ഇതിനെ ഒരിക്കലും ഇക്വിറ്റി സ്കീമുകളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഇതിൽ എത്രയാണോ റിട്ടേൺ എന്നുള്ളത് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ എഴുതി തരുന്നുണ്ട്. അപ്പോ ആ ഒരു പ്രൊഡക്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെ നമ്മൾ എപ്പോഴും ഒരു ബാങ്ക് എഫ് ഡി ആയിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആണെങ്കിൽ ഇവിടെ 5% കിട്ടിയെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 10 വർഷം ഡിലേറ്റ് ആണെങ്കിൽ 10% കിട്ടിയെങ്കിലും,
നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ എഫ് ഡി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ 5% എന്നുള്ളത് മിക്കവാറും 3% ഒക്കെ ഈ 3% നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ 5% 10% കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം പോളിസികൾക്ക് ചേർക്കാനായിട്ട്. അപ്പൊ ഒരിക്കലും നമ്മുടെ അടുത്തുള്ള പണം മൊത്തം കൂട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതിൽ എത്ര ശതമാനം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത്തരം സ്കീമുകൾക്ക് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇത് ഒരു ക്യുക്കായിട്ട് പറഞ്ഞാൽ ഇത് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു ഒരു പോളിസി ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഇത് ഒരു ഓപ്ഷൻ. ഇനി ഇത് നമുക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകും, അപ്പൊ ചോദിക്കാം. ഇനി അടുത്ത ഒരു 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 പോളിസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഒരുമിച്ച് പൈസ ഇടാനായിട്ടില്ല, നമുക്ക് കൊല്ലത്തിൽ പക്ഷെ കുറച്ച് കാശായിട്ട് ഇടാൻ പറ്റും. അപ്പോ നമുക്ക് ഇത് നമുക്ക് 5 വർഷത്തേക്കോ 7 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആയിട്ട് ഓരോ വർഷവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുകയാണ്. എന്നിട്ട് ഇപ്പൊ 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 7 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഈ പൈസ നമുക്ക് 1 വർഷം നമ്മൾ ഒരു ബ്രേക്ക് എടുക്കണം. 1 വർഷം നമ്മൾ പോളിസി അടച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് എടുത്തിട്ട് 7ാമത്തെ വർഷം തുടങ്ങിയിട്ട് ഈ പൈസ നമുക്ക് ഒരു മന്ത്ലി ആയിട്ട് ഇൻകം ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ആനുവൽ ഇൻകം ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ 5 വർഷം അടച്ചു കഴിഞ്ഞിട്ട് ഇനിയും ഇൻകം എടുക്കുന്നത് 5 വർഷത്തേക്കോ 7 വർഷത്തേക്കോ 10 വർഷത്തേക്കായിട്ടോ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരം പോളിസികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ എപ്പോഴും നോക്കണമെങ്കിൽ ഇപ്പൊ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം വരുന്നത് ഏകദേശം ഒരു ഈ ഈ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് മിക്കവാറും ഏകദേശം 1,20,000 തുടങ്ങിയിട്ട് 1,90,000 വരെ നമുക്ക് ഇൻകം ആയിട്ട് എല്ലാ വർഷവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരും. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഏജും ഡിപ്പെൻസ് ഓൺ എത്ര വർഷത്തേക്കുള്ള ഇൻകമാണ് എത്ര വർഷത്തേക്കുള്ള പ്രീമിയമാണ് എടുക്കുന്നതനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ബൾക്ക് പണം ഇതിനു വേണ്ടി വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയ ഒരു പോളിസിയാണ്. കാരണം ഒരു ഭാഗത്ത് നിങ്ങളുടെ ഇൻകം സെക്യൂർ ആക്കാനും പറ്റുകയും ചെയ്യും, മറ്റുള്ള ഭാഗത്ത് നിങ്ങളുടെ മറ്റുള്ള SIP അല്ലാതെ മ്യൂച്വൽ ഫണ്ടോ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോ പ്രത്യേകിച്ചും ഇപ്പൊ ഒരു നല്ലൊരു വരുമാനമുള്ള ആള് അയാൾക്ക് ഒരു മാസം ഒരു 1 ലക്ഷം രൂപ സർപ്ലസ് മണി ഉണ്ട് ഒരു മാസം. അപ്പൊ ഇയാൾക്ക് 12 ലക്ഷം രൂപ സർപ്ലസ് മണിയായിട്ട് കയ്യിൽ കിട്ടുകയുണ്ട്. അതില് ഏകദേശം ഒരു എന്താ പറയാ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ മാത്രം ഇതിനു വേണ്ടി മാറ്റിവെക്കുക, ബാക്കിയുള്ള പണം അഗ്രസീവ് ആയിട്ട് ഇക്വിറ്റി എന്നുള്ള രീതിയിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഡബിൾ കിട്ടുന്നു. ഇപ്പൊ നമ്മൾ ആയിരിക്കും 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 1,90,000 അത് 10 വർഷം ഇട്ടാലേ കിട്ടുള്ളൂ. പക്ഷെ ഡബിൾ ആണെന്ന് വിചാരിച്ചിട്ട് 100% റിട്ടേൺ എന്ന് വിചാരിക്കണ്ട. കാരണം ഇതില് കാരണം 10 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ CAGR നോക്കുമ്പോൾ ഏകദേശം ഒരു 5% മുകളിലേ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും ഈ 5% വെച്ച് കിട്ടുന്നത് FD നേക്കാളും ബെറ്റർ റിട്ടേൺ ആണ്. ഇപ്പോ സെക്യൂർഡ് ആയിട്ട് നോക്കുമ്പോൾ വളരെ നല്ലൊരു റിട്ടേൺ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്കൊരു 10 വർഷം വരെ എന്റെ ഒരു ഇൻകം സെക്യൂർ ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ മരണശേഷം നമുക്കൊരു ബൾക്ക് പണം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ കോമ്പിനേഷൻ ഒത്തിരിയുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾക്ക് മനസ്സിലാവേണ്ടത് വെച്ചാൽ ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് ഇൻകം ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയുടെ ടൈമിൽ എനിക്ക് ഇത്ര കാശാണോ വേണ്ടത് എന്ന് മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് ഗോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറ്റിയ കൃത്യമായിട്ടുള്ള പോളിസി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ തന്നെ വേറെ ഒരു ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം വെച്ചാൽ, ഞാൻ അധികം ഓപ്ഷൻസ് പറയുന്നില്ല, അധികം ഓപ്ഷൻസ് പറഞ്ഞ എല്ലാവരും കൺഫ്യൂസ് ആവും. എന്റെ ഒരു കാര്യം വെച്ചാൽ ഇത്തരം ഓപ്ഷൻസ് കേട്ടിട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾക്ക് ഒരു ഡിറ്റർമിൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് ഉള്ള ഏതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പോളിസി എന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുമെന്ന് നോക്കും. ഇനി അടുത്തത് വെച്ചാൽ ഏകദേശം ഒരു 10 വർഷം 12 വർഷം 15 വർഷത്തേക്ക് അടയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 30 വർഷം വരെ നമുക്കൊരു പെൻഷൻ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എസ്പെഷ്യലി ഒരു 35 വയസ്സ് അല്ലെങ്കിൽ ഒരു 40 വയസ്സായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഏതാണോ 10ഓ 12ഓ 15ഓ അതിൽ നമ്മുടെ എന്നാണോ റിട്ടയർമെന്റ് എടുക്കണേ എന്നുള്ളൊരു ഓപ്ഷൻ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ കാലഘട്ടങ്ങളാവും, നമ്മുടെ റിട്ടയർമെന്റിന്റെ കാലഘട്ടങ്ങളാവും, ഇതിൽ നിന്ന് ഒരു നിശ്ചിത ഇൻകം നമുക്ക് പെൻഷനായിട്ട് അല്ലെങ്കിൽ ആന്യൂറ്റി ആയിട്ട് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മരണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ബെനിഫിറ്റ് എത്രയാണോ അതിലുള്ള ബോണസ് എത്രയാണോ അത്
നമ്മുടെ ഡിപ്പെൻഡൻസിന് പോകുന്ന വിധത്തിൽ ചെയ്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയില് പ്രത്യേകിച്ചും നമ്മുടെ നമുക്ക് അത്യാവശ്യം ഒരു ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എഫ് ഡിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇത്തരം സ്കീമുകൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ കാര്യം വെച്ചാല് നമ്മുടെ പണം സെക്യൂർ ആവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. അപ്പോ നമ്മൾ ഇതിൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് മൂന്ന് ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ സംസാരിച്ചത്. ഒന്ന്, ഒരു ബൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെൻഷൻ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇനി അതല്ല, ആ പൈസ ഇട്ടിട്ട് ഒരു ഒന്ന് തൊട്ട് പത്ത് വർഷം വരെ ഡിലേ ചെയ്തിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പെൻഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ഫിക്സഡ് പണം എല്ലാ വർഷവും ഒരു 5 വർഷമോ 7 വർഷമോ 10 വർഷമായിട്ട് നിക്ഷേപിക്കാം, എന്നിട്ട് അതിൽ നിന്ന് അടുത്ത 5 വർഷം 10 വർഷം 7 വർഷത്തേക്കായിട്ട് ഇൻകം എടുക്കാവുന്ന ഒരു സ്കീമുണ്ട്. ഇനി രണ്ടാമത്തത് ഒരു 5 വർഷം 10 വർഷം അല്ല 5, 12, 15 എന്നുള്ള കാലഘട്ടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് ഒരു 30 വയസ്സ് എത്രയാണോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എത്ര വർഷം വരെ പെൻഷൻ കിട്ടണം, അത് കഴിഞ്ഞിട്ട് ഒരു ബൾക്ക് പണം നമ്മുടെ മെച്ചൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ അവനവന്റെ ഇൻകം സെക്യൂർ ആക്കാൻ വേണ്ടി മാത്രമുണ്ട്. കാരണം ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാസത്തിൽ നിങ്ങൾ ജോലി ഒന്നും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 50,000 രൂപ ആയിരിക്കും. ഇപ്പോ ഈ 50,000 രൂപ ഓരോ 8 വർഷം കൂടുമ്പോഴും ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഓരോ 8 വർഷം കൂടുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണത്തിന് 40 വയസ്സാണെങ്കിൽ 48-ാമത്തെ വയസ്സിൽ 1 ലക്ഷം, ഇനി 56-ാമത്തെ വയസ്സിൽ 1 ലക്ഷത്തിന് ഡബിൾ ആവും 2 ലക്ഷം, ഇനി ഇത് 64-ാമത്തെ വയസ്സിൽ 4 ലക്ഷം. ഇതാണ് പൊതുവെ ഇൻഫ്ലേഷൻ വെച്ചിട്ടാണെങ്കിൽ നടക്കാനുള്ള ചാൻസ്. ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവും കൂടുതലും ഉണ്ടാവും നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം സെക്യൂർഡ് ആയിട്ട് ഒരു പെൻഷൻ പോലെ ഇതിന് കിട്ടുകയാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു 10,000 തൊട്ട് ഒരു 30,000 രൂപ വരെ ഇത്തരം പ്രൊഡക്റ്റുകളെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങളുടെ റിട്ടയർമെന്റിൽ ഒരു കരുതലായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ജോയിന്റ് ഹോൾഡറായിട്ട് നിങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഡിപ്പെൻഡന്റിനെ വെക്കണമെങ്കിൽ നിങ്ങളുടെ കാലശേഷം ആയാലും അവർക്ക് എന്താ പറയാ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പൊ നമ്മള് ഒന്ന് ഇൻഷുറൻസ് ഇൻകം പ്ലാനുകളെ പറ്റി പറഞ്ഞു, രണ്ട് ഇപ്പൊ ഇതിനെ മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യാം, എഫ് ഡി ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ഇതില് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇതിൽ നടക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാര്യം വെച്ചാൽ റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ. റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ ഇതിൽ മാക്സിമം കിട്ടണമെങ്കിൽ ഒരു 5-6% ആയിരിക്കും ഇതിൽ കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു 10% വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. എഫ് ഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 5% റിട്ടേൺ, ഇത് എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മള് എഫ് ഡിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് റിസ്ക് ഉണ്ട്. ഇത്തരം ആളുകൾ ഇത് ഇത്തരം സ്കീമുകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്താണ് വേറെ റിസ്ക് വെച്ചാൽ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട്. ഇൻഷുറൻസിലാണെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനമില്ല, മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്, എഫ് ഡിയിലാണെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ്. എന്നിരുന്നാലും എഫ് ഡി ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഓക്കെ, ഇനി ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ, ഇവിടെ ടാക്സ് വളരെ നല്ലതാണ്. ടാക്സ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ടാക്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഒരു ഗുണം. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ടാക്സ് ഉണ്ട്, ടാക്സ് എഫ് ഡി ആണെങ്കിൽ ടാക്സ് ഒന്നും കൂടി മോശമാവും. കാരണം ഇതാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഇൻകം ഫ്രം സോഴ്സ് ആണ്. ഇവിടെ ആണെങ്കിൽ ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ 10%, 15% ഉള്ളൂ എന്നുള്ളതാണ് ഇതിലത്തെ പ്രത്യേകത. ഇനി മാർക്കറ്റ് റിസ്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് റിസ്ക് അഡ്വാൻറ്റേജ് ആണ്, മാർക്കറ്റ് റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഇവിടെ മാർക്കറ്റ് റിസ്ക് ഇല്ല. അപ്പൊ ഇതാണ് ഒരു പൊതു പിന്നെ പിന്നെ ഞാൻ ടാക്സും പറഞ്ഞു. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻകം റിലേ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ജനറേഷനെ നമുക്ക് ഒരു ഇൻകം കൊടുത്ത് സെക്യൂർ ആക്കാനും ഇൻഷുറൻസിൽ പറ്റും. അപ്പൊ ഇതിൽ ഏതാണ് പ്രൊഡക്റ്റ് നല്ലതെന്ന് എന്നെ പറ്റിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ്? നിങ്ങൾക്ക് ഗ്രോത്ത് ആണോ പ്രിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആണോ പ്രിഫറൻസ്? അപ്പൊ സെക്യൂരിറ്റി പ്രിഫറൻസ് ഉള്ളവർക്ക് എന്ത് പറഞ്ഞാലും ഇൻഷുറൻസ് പ്രൊഡക്റ്റിന്റെ ഒരു 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 റിലയബിലിറ്റി എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ വേറൊരു കേസ് പറയണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് നമുക്ക് ആവശ്യമാണ്.
പക്ഷെ നമുക്കൊരു വയസ്സായി, ഒരു 19 വയസ്സായി, ആ ടൈമിൽ പോയിട്ട് ടേം ഇൻഷുറൻസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ പ്രീമിയം ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടുണ്ടാവും. എന്നാ 50 വയസ്സാകുമ്പോ മിക്കവാറും പിള്ളേരൊക്കെ ഏകദേശം ഒരു എന്താ പറയാ, ഒരു 15 വയസ്സ് 17 വയസ്സൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസിന്റെ റിക്വയർമെന്റ് വെച്ചാൽ പിള്ളേര് പഠിച്ച് ഒന്ന് നിലയിലെത്തണവരെ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടി ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ട്. ആ സമയത്ത് പോയിട്ട് നമ്മൾ ചിലപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നഷ്ടമായിട്ട് വരും. കാരണം ഈ 10 വർഷം ടേം ഇൻഷുറൻസ് അടച്ചു വരുമ്പോഴേക്കും നമ്മൾ നല്ലൊരു പൈസ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരം സമയത്ത് ഈ ഇത്തരം പോളിസികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 10 times നമുക്ക് എത്രയാണോ പൈസ ഇടുന്നത് അതിന്റെ 10 times നമുക്ക് ഇൻഷുറൻസ് കവറേജും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫണ്ട് തിരിച്ചു കിട്ടുന്നതായിട്ട് വരും. കാരണം ടേം ഇൻഷുറൻസ് കഴിഞ്ഞാൽ പൈസ തിരിച്ചിട്ടില്ല. അപ്പൊ ഇതും കാരണം ടേം ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കണേ നഷ്ടമുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് ഇല്ലാവുള്ളൂ. ഇതൊരു ഹാർഡ് ട്രൂത്ത് ആണ്, മനസ്സിലാക്കിയേ പറ്റൂ. പക്ഷെ ഇത്തരം എസ്പെഷ്യലി വയസ്സായ ആളുകൾക്ക് നമുക്ക് ഇത് ചിന്തിക്കാവുന്നതാണ്. യങ്സ്റ്റേഴ്സിന് ഒരു കുറച്ചെങ്കിലും ഇതിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇൻകം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എസ്പെഷ്യലി ഏർലി റിട്ടയർമെന്റ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഇത്തരം പ്രൊഡക്റ്റുകൾ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് മൊത്തമായിട്ട് ഒരു ഇൻകം ജനറേറ്റിംഗ് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്തൊക്കെയാണ് വെൽത്ത് ക്രിയേഷനും ഇൻകം ജനറേഷനും പറ്റിയ പ്രൊഡക്റ്റുകൾ നമ്മൾ നോക്കി. അതില് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ, റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ, ലിക്വിഡിറ്റി പോയിന്റ് ഓഫ് വ്യൂ, എല്ലാത്തിലും ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് ലിക്വിഡ് പ്രൊഡക്റ്റുകൾക്ക് കാണുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് നെസസറി അല്ല. അപ്പൊ ഓരോരുത്തരുടെയും റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റിയ പ്ലാൻ ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ റിട്ടയർമെന്റ് ടൈം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ഥിര വരുമാനം നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഇന്നത്തെ ഒരു ഹോൾ സെഷന്റെ സമ്മറി. അപ്പൊ ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെന്നും കൂടി ക്ലിയർ ആയിട്ട് ഇമെയിലിൽ അയക്കണമെങ്കിൽ, ഇപ്പൊ നിഖിൽ ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിൽ ആയിട്ട് തന്നിരുന്നു, അതിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് പറ്റിയ ബെസ്റ്റ് ഇൻഷുറൻസ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്ലാൻ ഇല്ല. പക്ഷെ എന്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, എന്റെ ഇൻകം ഇത്രയാണ്, എനിക്ക് ഇനി വരാൻ പോകുന്ന ഇൻകത്തിന്റെ ആവശ്യത്തിനാണ് എന്ന് പറയണമെങ്കിൽ അതിന് പറ്റിയ പോളിസി ഏതാണെന്ന് നമുക്ക് പറഞ്ഞുതരാനായിട്ട് പറ്റും. അപ്പോ ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇത്രയും നേരം സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു 10 മിനിറ്റ് നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് ബാൻഡ്വിഡ്ത്തും കാര്യങ്ങളൊക്കെ എന്റെ പേരിൽ കുറച്ച് പോയി എന്നാണ്. ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സ്പീക്കർ ഫോണിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും. ഇഫ് മൈ മന്ത്ലി എക്സ്പെൻസിസ് 50,000, ഇഫ് ഐ റിട്ടയർ ആഫ്റ്റർ 10 years, ഹൗ മച്ച് ഇഫ് ഐ നീഡ് ടു. ഓക്കെ ഡോക്ടർ ബിനി, ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് ഞാനത് ടീമിനെ കൊണ്ട് പറയിപ്പിച്ചുതരാം. നിങ്ങളുടെ ഇത് ഇതിനൊരു ശരിക്കും ഒരു ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് ഇത് 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 പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോ 50,000 രൂപയാണ് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ്, 10 വർഷം കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എത്ര കോർപ്പസ് വേണം, അതിനു മുന്നേ നമുക്കറിയേണ്ട കാര്യം, പിന്നെ ഇതിൽ തന്നെ രണ്ട് ഉത്തരങ്ങളുണ്ട്. കാരണം ഇഫ് ഐ റിട്ടയർ ആഫ്റ്റർ 10 years ആൻഡ് വാട്ട് വിൽ ബി ദ സിപ്പ് ആൻഡ് പിന്നെ 10 to 20 years എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഒരു കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് പറഞ്ഞുതരാം. ഇതിനിടയിൽ തന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റീസ് വേറെ ഉണ്ട്. ഇപ്പൊ റിട്ടയർമെന്റ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് അയച്ചിട്ടാണ് സംവിധാനം ഉണ്ടാക്കുക. ഒന്ന് നിങ്ങളുടെ ഇമെയിൽ ഞാൻ പറയൂ. സാർ ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ് ബിനി, ഇതൊന്ന് നിങ്ങൾ നിഖിൽ ടോക്സ് വിത്ത് മണി എനിക്ക് ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവര് കോണ്ടാക്ട് ചെയ്തിട്ട് ഉള്ള നിങ്ങൾ ഇത് കോർഡിനേറ്റ് ചെയ്തു കേട്ടോ. ഗുഡ് മോർണിംഗ്, ഞാൻ പ്രശാന്ത് ആണ്. സാർ, ഈ നമ്മുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ എത്ര ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് റിട്ടേൺ കിട്ടുന്നത്? നമുക്ക് ഇൻഡിപെൻഡന്റ് എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ അത്, ഇല്ലെങ്കിൽ ഇത്ര പെർട്ടിക്കുലർ ഇയർ അതിന്റെ ലോക്ക് ഉണ്ടോ?
അല്ല എസ് ഐ പി ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കിൻ ഒന്നും ഇല്ല. ഇപ്പൊ ഇ എൽ എസ് എസ് അല്ലെങ്കിൽ ഇ എൽ എസ് ഇറങ്ങിയാൽ 3 വർഷം ലോക്കിൻ ഉണ്ട്, അല്ലാത്ത സ്കീമുകൾക്കൊന്നും ലോക്കിൻ ഇല്ല. പക്ഷെ നമ്മൾ ആ ടൈമിൽ മാർക്കറ്റ് നല്ല പെർഫോമിംഗ് ആണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ 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 സർ, താങ്ക്സ് സർ. താങ്ക് യു. എൻ പി എസ് നല്ലതാണ്. എൻ പി എസ് ഇപ്പോ പെൻഷൻ സ്കീമാണ്, അത് കൂടി ഒരു ലോങ് ടൈം പ്രൊഡക്ഷൻ ആണ്. അപ്പൊ 60 വർഷം വരെ ലോക്കിൻ ആവുന്നു എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഞാൻ എന്റെ അഭിപ്രായത്തിൽ ആ ലോക്കിനുള്ള സ്ഥിതിക്ക് എസ് ഐ പി ഇട്ടാൻ പോലെ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അപ്പൊ എന്നോട് ചോദിക്കണെങ്കിൽ പേഴ്സണലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്. ആസ് എ ഇൻഡിവിജ്വൽ എനിക്ക് കുഴപ്പമില്ല, 60 വയസ്സ് ഇട്ട് ആ പൈസ കിട്ടിയാൽ അതിന്റെ പേരിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ പി എസ് വേണ്ട, അല്ലെങ്കിൽ എൻ പി എസ് ഇറ്റ്സ് വൺ പോർഷൻ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ഗോ ടു എൻ പി എസ്. എസ്പെഷ്യലി ആ 50,000 ടാക്സ് അഡ്വാൻസ് കൂടി ഉള്ളപ്പോ നിങ്ങളുടെ ഇൻകം കൂടി കൺസിഡർ ചെയ്തിട്ട് എത്ര രൂപ വേണമെന്ന്, 50,000 രൂപ വരെ കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണേ തെറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അതിലുള്ള ഒത്തിരി ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇത് നമുക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒരു ഫണ്ട് നമ്മുടെ 60-ാമത്തെ വയസ്സിൽ അവിടെ കിടക്കുന്നുണ്ടാവും എന്നൊരു അഡ്വാൻറ്റേജ് അതിൽ. ഓക്കെ, താങ്ക് യു. ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ടേൺ ആണോ? ഒരു ശകലം സാറിന്റെ റൈറ്റിലോട്ട് നീങ്ങാമെങ്കിലേ എനിക്ക് ആ ബോർഡ് കാണാം. സാറിന്റെ റൈറ്റ്, സാറിന്റെ റൈറ്റ്. യാ സി, ഇന്നത്തെ ഈ എന്റെ ഒരു ഡൗട്ട്, ഇത് ഇൻഷുറൻസ് സ്കീമില്ലേ ഈ 5-6% എന്ന് പറയുന്നത്, ഇത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആണല്ലോ? കാരണം നമുക്ക് പറയാൻ ഒക്കില്ലല്ലോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വാട്ട് വിൽ ബി ദ ഇൻഫ്ലേഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. അപ്പൊ അതിന് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണോ ഇത്? അല്ലല്ലോ, ഇൻഫ്ലേഷൻ അവര് ഇപ്പൊ ക്വസ്റ്റ്യൻ. ഹലോ ഹലോ, ആരാണ്? റിൻസൻ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സാർ, ഞാൻ പ്രശാന്ത് ആണ് സാർ. വൺ മോർ ക്വസ്റ്റ്യൻ. സാർ, ഈ സാറ് നല്ലൊരു സിപ്പ് മ്യൂച്വൽ ഫണ്ട് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഏതൊക്കെയാണെന്നുള്ളത്? അയ്യോ, അത് ഒരു കാര്യം, ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആ മെയിൽ അയച്ചോ? ഓ ഓക്കെ ഓക്കെ. എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് ഫോറത്തിൽ എനിക്ക് ഇന്നതായിട്ട് പറയില്ല. അല്ല സാറിന് ഇപ്പൊ ഇത്രനാളത്തെ എക്സ്പീരിയൻസിൽ സാറിനൊരു സജഷൻസ് ഉണ്ടാവുമല്ലോ, ബെറ്റർ ആണെന്നുള്ളൊരു. അല്ല, ഇത് ഞാൻ പറഞ്ഞതിൽ നിങ്ങളുടെ വയസ്സനുസരിച്ച്. ഇപ്പൊ എത്രയായി പ്രശാന്തിന്റെ വയസ്സ്? ഇപ്പൊ എനിക്കിപ്പോ 36. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണത് കൊറേ കൊല്ലത്തിനാണോ? എത്ര കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മള്? ഒരു 5 ഇയേഴ്സ്. ഞാൻ ഷോർട്ട് ടേം ആണ് നോക്കുന്നത്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ ഒരു അതിന് പകുതി ഡെറ്റും പകുതി ഇക്വിറ്റി എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി വിശ്വാസം ആണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇപ്പൊ ഇവിടെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയും നിഫ്റ്റി 50 ചെയ്തോളൂ എന്നുള്ളത്. പക്ഷെ 5 വർഷം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു പോയി ചെയ്യാനായിട്ട്. ഞാൻ ഇതിലൊരു ഈ ഒരു ഫീൽഡ് ബിഗിനർ ആണ്, ഞാൻ അതുകൊണ്ട് ചോദിച്ചത്. എനിക്ക് കൂടുതൽ നോളജ് ഇല്ല ഇതില്. നിങ്ങളുടെ ജോലി എന്താ? ഞാൻ ഐടിയിലാണ്, ഐടിയിലാ വർക്ക് ചെയ്യുന്നത്, ദുബായിലാ വർക്ക് ചെയ്യുന്നത്. ഐടി ഞാന് ഐടി എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും, പക്ഷെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് തന്നെ ഗൂഗിളിൽ നോക്കിട്ട്, അതാണ് നമ്മുടെ അവസ്ഥ. അല്ല സാർ, അതുകൊണ്ട് ഞാൻ സജഷൻ ചോദിച്ചത്, എനിക്ക് നോളജ് കുറവായിട്ട്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാല് ഇതാണ്, കുറച്ചും കൂടി ഒരു പകുതി ഡെറ്റിലും പകുതി അല്ല ഒരു കുറച്ച് ഡെറ്റിലും വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി 5 വർഷം കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴ്ന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു 5,000 രൂപ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, 5,000 രൂപ താഴെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടി ക്യാപ്പ് വാങ്ങാം, എന്നിട്ട് പിന്നാണ്ടിരിക്കുക. ഇനി അതല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മാത്രം വാങ്ങി വെക്കുക. ഓക്കെ സർ, ഓക്കെ, താങ്ക്സ് സർ. താങ്ക്സ്. സർ, കൃഷ്ണപ്രസാദ് ഹിയർ.
ഞാൻ ഓൾറെഡി ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഒരു രണ്ടു വർഷമായിട്ട് ഒരു 60 lakhs ടേം ഇൻഷുറൻസ് ഞാൻ ഇയർലി ആണ്, ടിൽ 75 years ആണ് എന്റെ പ്രീമിയം പീരിയഡ് ടേം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഒരു ടേം ഇൻഷുറൻസ്. ഇതിനകത്ത് എനിക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് കവേർഡ് ആണ്. അപ്പൊ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോ നോക്കുന്ന ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്റെ വൈഫിനെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ഇയർലി അല്ലെങ്കിൽ ടിൽ 75 years പ്രീമിയം പേ ചെയ്യുന്നതാണോ നല്ലത്, അല്ല 5 years ഓ 7 years 10 years ഡ്യൂറേഷനിൽ പേ ചെയ്യുന്നതാണോ? ഇല്ല, വൈഫിന് ജോലിയില്ല. ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇല്ല, വൈഫിന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. വൈഫിനെയും കൂടി ജോയിന്റ് ആയിട്ട് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് വൈഫിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ. അപ്പൊ അതില് അവർക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ, ഇൻകം ടാക്സ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് നോക്കേണ്ടി വരും. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽസ് ഒക്കെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അത് പറ്റൂ ഇല്ലേ എന്നുള്ളത്. ഓൾമോസ്റ്റ് പറ്റില്ല എന്നാണ് അതിന്റെ ആൻസർ. പക്ഷെ എന്നാലും നിങ്ങളുടെ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം പറ്റൂ എന്നുള്ളത്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ പ്രീമിയം റിന്യൂ ചെയ്യുന്ന സമയത്ത് എന്റെ മാക്സ് ലൈഫ് ആയിരുന്നു എന്റെ പ്രീവിയസ് പോളിസി. അപ്പൊ അവരുടെ ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു, അതായത് എനിക്ക് വൈഫിനെയും കൂടെ ആഡ് ചെയ്യാം ഇഫ് ഐ ഹാവ് സാലറി ഓഫ് 10 lakhs എബോ പെർ ഇയർ. അല്ല, അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ എടുക്കാന്ന്, ബട്ട് ഡിപെൻഡ്സ് ഓൺ മൈ ഇൻകം ടാക്സ് റിട്ടേൺസ്. അത് നോക്കണത് എന്താണ് പോസിബിലിറ്റി എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഉത്തരം പറയാനില്ല. എനിക്ക് എന്താണ് അവരുടെ ബാങ്ക് ബാലൻസ് ഇതെല്ലാം നോക്കിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പൊതുവെ ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള ആൻസർ എന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിച്ചു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ അടച്ച ആൾക്കാർക്കാണ് നല്ലതുള്ളത്. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് റെഗുലർ പോളിസി എടുക്കണേ നല്ലത്. എന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എന്ന് ഇൻഷുറൻസ് വേണം അന്ന് മാത്രമേ ഇൻഷുറൻസിന്റെ ആവശ്യമുള്ളൂ. ഇൻ കേസ് ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഫാമിലി കുട്ടികളൊക്കെ മെച്ചുവേർഡായി അവരും ഇൻകം ഉത്പാദിപ്പിക്കുന്ന ആൾക്കാരായി അവർ നിങ്ങൾ ഡിപെൻഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് അടയ്ക്കണം നിർത്താനും ഒരു ഓപ്ഷൻ റെഗുലറിലുണ്ട്. കാരണം ഈ 5 വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ നിങ്ങൾ അത്രയും പ്രീമിയം കൂട്ടി അടയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം ഇവിടെ റെഗുലർ ആയിട്ട് അടയ്ക്കാം, ബാക്കിയുള്ള നിങ്ങൾ SIP ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ SIP ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഗ്രോത്ത് കിട്ടുമല്ലോ. ഏതാണ്ട് നിങ്ങൾ കാറിന്റെ ഇൻഷുറൻസ് അടയ്ക്കണ പോലെയാണ്. നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഡിപെൻഡൻസി ഉണ്ട്, അന്ന് അത്രയും നാള് മാത്രമേ അടച്ചാൽ മതി, അത് കഴിഞ്ഞ് അടയ്ക്കണ്ട. അപ്പൊ അത് അതിന്റെ കൂടെ തന്നെ എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ SIP നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന പോലെ ഇപ്പൊ ഒരു സ്മോൾ കേസ് പോലെയുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എന്താണ്? അതിൽ എന്റെ ചോദ്യം നിങ്ങൾക്ക് യാതൊരു വിസിബിലിറ്റി ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആരോ ഒരു പോർട്ട്ഫോളിയോ പറയുന്നു നിങ്ങൾ അത് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനെ പറ്റി ഏതെങ്കിലും സ്റ്റോക്കിനെ പറ്റി റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ അതിലും ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവര് ക്വാർട്ടർലി അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ഫണ്ട് മാനേജേഴ്സ് ആ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്നുണ്ട്, സെയിം ലൈക് മ്യൂച്വൽ ഫണ്ട്. അല്ല, അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അതിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, തെറ്റില്ല. പക്ഷെ എന്റെ ജോലി വെച്ചാൽ അത് പിന്നെ അവസാനം നിങ്ങളുടെ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. എൻ്റെ പോർട്ട്ഫോളിയോ ഒരു 10-60 പോർട്ട്ഫോളിയോ ഷോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോ എപ്പോഴും സ്മോൾ സ്വീറ്റ്. നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ, സോറി എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് വേറെ കരിയറിൽ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ഇസ് ഗുഡ്. പക്ഷെ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി മോണിറ്റർ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി സമയം ഉണ്ടെങ്കിൽ ഗുഡ്. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. സാറേ, എങ്ങനെയാണ് ഈ SIP അതേപോലെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യാ? അല്ല, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്ന് നമ്മുടെ നിഖിലെ ടോക്സിക് ഫണ്ടിലേക്ക് ഒന്ന് ചോദിച്ചാൽ മതി, അവര് ഉത്തരം തരും. ഓക്കേ, നമ്പർ ഗ്യാസിനോട് എന്താ പറയാ, നമ്പർ ഉണ്ട്, നമ്പർ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിഖിലെ ടോക്സിക്. അങ്ങനല്ല, വിശ്വാസം. ഓക്കേ, പക്ഷേ ഈ ബൈക്ക് വന്ന് പറയുമ്പോ
ഇനി നമ്മള് ഫാമിലിക്ക് ടൈം ഇൻഷുറൻസ് പറ്റില്ല, ഇൻഡിവിജ്വലിനെ പറ്റുള്ളൂ. ആരുടെ ഇൻകം കൊടുക്കുന്ന അയാൾക്കെ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ 12 മണി കഴിഞ്ഞ് ആരെങ്കിലും പിന്നെ ക്യാൻ യു സജസ്റ്റ് വിച്ച് ഈസ് ബെറ്റർ ജോയിനിങ് ഇൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ? ഓക്കെ, ഇതില് വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് വെച്ചാല് ചെട്ടിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പ്രൊവൈഡഡ് നിങ്ങൾക്ക് അധികം കുറച്ചുകൂടെ നീണ്ട് വിളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കാം. ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് ആണെങ്കിൽ ചെട്ടിനേക്കാളും നല്ലത് മ്യൂച്വൽ ഫണ്ടോ എഫ് ഡി ആയിരിക്കും. എഫ് ഡിയിൽ ഇപ്പൊ റിട്ടേൺ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പേരിൽ മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും കുറച്ചുകൂടി റിട്ടേൺ ഹയർ കിട്ടാൻ പോണത്. ഇനി അതല്ല, നിങ്ങളിപ്പോ ഒരു വർഷത്തേക്കാണ് രണ്ടു വർഷത്തേക്കാണെങ്കിൽ എഫ് ഡി പോകാം, അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് പോകണം. ഞാന് കുറച്ച് ഈ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടതേ ഉള്ളൂ. അപ്പം വാട്ട് യു തിങ്ക് അബൌട്ട് ഈ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ മ്യൂച്വൽ ആണ്, എന്താണ് സാറിന്റെ അഭിപ്രായം? ഞാന് എസ് ബി ഐയുടെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിലാണ് കാശ് ഇട്ടിരിക്കുന്നത്. എനിവേ ഞാൻ അപ്പൊ അതില് കുഴപ്പമില്ല. പക്ഷെ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഒരു 3 വർഷം എന്നുള്ള രീതിയിലൊക്കെ നിക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള റിട്ടേൺ കിട്ടും.